वेलकम बैक अगेन दिलशाद आना है। डिसामुक स्थल पक्का विलेज आसाम നമ്മൾ നിന്ന ശിവസാഗറിന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉള്ളിൽ കൂടി ഞാനുണ്ട് മുർഷിയുണ്ട് അപ്പം വില്ലേജ് പോണ അതിൽ അവിടെ വമ്പിട്ട് കൃഷി തന്നെ അല്ലെങ്കിൽ മീൻ പിടുത്തോ എന്തായാലും പോയി വെക്കാം അതൊക്കെ കാണുന്നുണ്ട് അവിടെ പോയി വെക്കാം എത്ര പൈക്കിളില്ലാണ്ട് ഇവരെ ജീവിതത്തിൻ്റെ വരുമാനം പ്രധാന വരുമാന മാർഗം പശു പാൽ അതാണ് ഇപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ വില്ലേജിക്ക് ഇങ്ങനെ കയറുന്നത് ആദ്യത്തിന് അയാളെ വല്ല തള്ളിയിട്ട് നമുക്ക് ടോപ്പ് വയ്ക്കാണ്ട് ആ വയ്യ നീ ഹം കേരള സെ ഘുമനെ കെലി ആ ഘുമനെ കെലി ओ देखो इसको कथिया पाने से लिए तो धन इस पकाटा अच्छा क्या बनाते हैं उधर इसको बाव धान खाली धान अंदर ले लो ले लो ये डिश ले लो संबंध ही को मन से अंदर वो सामने जा सामने जा सामने जा ठीक है अत्र लो रेडी ഇവൽക്ക് സന്ധ്യ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമ്മളിങ്ങനെ ക്യാമറ ഒക്കെ ഓടിച്ച് ഓല് ഇന്നലെ തന്നെ ആ വണ്ടി ഓടിച്ചു കൊടുത്തിട്ടില്ല. അയാൾ ക്യാമറ മുന്നിൽ വന്നിട്ട് ആറ്റൊക്കെ തരുന്നു. ഓൽക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് സന്തോഷം, ഓൽക്ക് സന്തോഷം. അല്പ ഷൂ വഹിക്കേണ്ടി വരും. പാടെന്ന് പറഞ്ഞു കണ്ടു അജാനുഭവ പാട്. എത്ര ഇതിൻ്റെ വരും, ഇതിനൊന്നും ആളില്ല. ഫുള്ള് പാടം തന്നെ അല്ലേ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം. ചതുപ്പാണേ, നെല്ലാണ് കൃഷി. വാരിയെറിയുന്ന അതാ മൂപ്പര്. ये क्या करते हैं? ये खेती होता है ना. हां, ये वित्त बुआ को पता रहो कि घुमा रहा मुंह को ते पार ही दा. खेती है क्या? खेती. अच्छा, मैं इधर ही कोली बहुत मेहनत होता है करने में. ये एक आदमी का है एक और एक सोसाइटी का है पूरा. ये हम लोग का खुद का ही सोसाइटी. अच्छा, का खेल नहीं है अभी. आपका है? आप कितने लोग हैं? ये हम लोग का दो भैया का जमीन है. अच्छा, जो हम खेत अभी ये बना. ये कितना महीने में हो जाएगा? ये लगभग अभी 15-20 महीना में. हाँ, 15-20 हो जाएगा. कितना ही बड़ा होगा? बड़ा हो जाएगा तो हम लोग एक साल हो जाएगा पूरा. एक साल में हो जाएगा उसको उठाएगा ना फिर. उधर जमीन है ना, खेत का मटी है ना. अच्छा, हम लोग ये उधर उखाड़ के. अच्छा, ये जमीन किसका है भैया? ये जमीन हम लोग का खुद का ही है. अच्छा, आप लोग कहाँ से? हम केरला से. केरला से है ना. हाँ, ये वेले वेल्डन नेड स्थल നെല്ല് വിതച്ച് ഒരു വർഷം കൊണ്ടാവും. സാധാ നമ്മൾ നാട്ടിത്തെ മാരിക്ക് ഇല്ലേ, അങ്ങനല്ലേ? അങ്ങനല്ലേ ആണ്. ആദ്യം വിചാരിച്ചു മൂപ്പര് ബൂട്ടിട്ടാണ്, ചളി പിന്നെ മനസ്സിലായി. അപ്പൊ സംതിങ് ഫിഷി. കാരണം മൂപ്പര് ഒരു കൊല്ലം എന്നാ പറഞ്ഞേ. ഈ തൊടിയത്ത് 6 മാസം, ആ തൊടിയത്ത് ഒരു കൊല്ലം ആവും. നീ ട്രാക്ടർ കന്നുവിട്ടുണ്ടേ. പിന്നെ നമ്മൾ ഒരു ഓയിൽ, ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനീൻ്റെ മുന്നിലാണ്. പെർമിഷൻ ചോദിക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ ഓയിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് കാണിച്ചു തരാം. കാരണം ഭയങ്കര റിസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അപ്പം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓയിലിൻ്റെ പരിപാടി എങ്ങനെയാണ് കാണാം. എനിക്കും ഭയങ്കര കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോവാ. എന്തായി, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഐഒസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചെറിയ സ്ഥാപനമാണിത്. 1965 ഇത് സ്ഥാപിതമായത്. നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് അതിൻ്റെ ആള്.
ഇതാണ് അതിൻ്റെ മെയിൻ സംഭവം, അതായത് ക്രൂഡ് ഓയിൽ എടുക്കുന്നതിൻ്റെ മെയിൻ മെഷീൻ എസ് ആർ പി എന്നാണ് ഇതിന് പറയുക. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞുതരാം, ഞാൻ ജിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കാലം റിസർച്ച് ചെയ്ത ആളൊന്നുമല്ല. മുപ്പർ പറഞ്ഞതിന് കുറച്ച് കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ സാഫ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് തവണേ, ഇതിലാണ് അതിൻ്റെ പരിപാടി, ഇവിടെ നിന്നാണ് അതിൻ്റെ ഓയിൽ വരുന്നത്. അതായത് ഈ ഈ ട്യൂബ് കാണുന്നുണ്ടോ, ഈ ട്യൂബ് ഫോർക്ക്, ഇതിൻ്റെ അറ്റത്ത് ഒരു ബോളുണ്ടാവും. ആ ബോള് ഇതിൻ്റെ അടിയിലേക്ക് ചെന്നിട്ട് സക്ക് ചെയ്യുക ചെയ്യുക. അപ്പോൾ അതിനായിട്ട് മുന്നേ ഏറ്റവും ആദ്യം എന്താ വെച്ചാൽ, ജിയോളജിസ്റ്റ് വന്നിട്ട് ഈ ഭൂമിയിൽ ഇവിടെ ഓയിലുണ്ട്, ഓയിലിൻ്റെ കണ്ടൻറ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ ഈ സംഭവം ഇവിടെ സ്ഥാപിക്കും കമ്പനി. അങ്ങനെ പിന്നെ ഇവിടെ പരിപാടി തുടങ്ങുക, ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുകയാണ് ചെയ്യുക. അപ്പം ഇതിന്നാണ് അതിൻ്റെ ഓയിൽ വരുന്നത്. ഏറ്റവും താഴെ ആ ബോള് ചെന്നിട്ട്, ആ ബോള് ചെന്നിട്ട് ഇങ്ങോട്ട് നേരെ മേൽക്ക് വലിക്കും, സക്ക് ചെയ്യും. സക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ ഓയിലുണ്ടാവും. ആ ഓയിലും അതിലെൻ്റെ ഓയിലും ഗ്യാസും വെള്ളവും ഒക്കെ ഉണ്ടാവും. അതെല്ലാം കൂടിയും ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറി വരികയാണ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ ദൂരം, താഴേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,700 meters, അതായത് ഏകദേശം 2.25 kilometers. അത് കണക്കല്ല, അപ്രോക്സിമേറ്റ്ലി അത്രയാണെന്നാണ് മൂപ്പര് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടുന്ന് എത്ര ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിന്ന് ഇതേമാതിരി സക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഓയിൽ ഇതാ ഈ പൈപ്പ് മുഖാന്തരം അത് അങ്ങോട്ടേക്ക് പോയത് കാണുന്നുണ്ട്. ആദ്യം അതാവധി ആദ്യം അവിടെ തന്നെ സ്റ്റോറേജ്, ഇപ്പോൾ അത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സാധനം, അതായത് ഓയിൽ, ക്രൂഡ് ഓയിലും ഗ്യാസും വെള്ളവും കൂടി ഈ പൈപ്പിലൂടെ നേരെ പോലെ ടാങ്കിലേക്ക് പോകും. അവിടെയാണ് പോലെ ടാങ്ക് കിടക്കുന്നത്, എല്ലാ സംഭവങ്ങളും ഉള്ളത്. ആ ടാങ്കിൽ നിന്നാണ് പിന്നെ വില മെയിൻ കമ്പനിക്ക് പോവുക. മെയിൻ കമ്പനി 14 kilometers അപ്പുറമാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സബ് കമ്പനികൾ, അതായത് സബ് ആയിട്ട് ഇങ്ങനെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണപ്പാടങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ ഇതിൻ്റെ പല ഭാഗത്തും. അവിടെ നിന്നൊക്കെ ഉള്ള സാധനം ഭൂമിൻ്റെ അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ട് വഴി ഇതിൽ പൈപ്പ് ലൈൻ വഴി നേരെ ഫാക്ടറിക്ക് കൊണ്ടുപോയി ചെയ്യുക, റിഫൈനറിക്ക്. അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ വേർതിരിക്കുന്നത്, വെള്ളം, ഗ്യാസും ഓയിലും. ആദ്യം ക്രൂഡ് ഓയിലും ഗ്യാസും തമ്മിൽ വേർതിരിക്കും. എന്നിട്ട് ശേഷം അപ്പോൾ ഈ ഗ്യാസിലും വെള്ളം പെടുക. അപ്പം പിന്നെ അതിൻ്റെ ശേഷം വെള്ളവും ഗ്യാസും തമ്മിൽ വേർതിരിക്കും. പിന്നെ ഈ സാധനം, ഈ വലിയ സാധനം കണ്ടു, ചിറക് മാറിക്കണ സാധനം, അതിൻ്റെ കൗണ്ടർ വെയിറ്റ് ആണ്. എല്ലാ മെഷീനറിക്കും അതേമാതിരി ഇതിനൊക്കെ കൗണ്ടർ വെയിറ്റ് ഇടുമല്ലോ. പിന്നെ ഇത് ഈ മോട്ടർ പ്രവർത്തിക്കുന്ന കറണ്ടിനാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു എയർ അടിക്കുന്ന ഒച്ചങ്ങനെ കേൾക്കില്ല അടുക്ക് എന്ന് പറഞ്ഞേ. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓയിലും, ഇതിങ്ങനെ ഫുൾ ടൈം 24 hours പ്രവർത്തിച്ചു കൊടുക്കല്ലേ, അപ്പോൾ ഇതിൽ ഓയിലും വെള്ളം ഇങ്ങനെ വന്ന് ലോഡാവുന്ന സമയത്ത് അത് തമ്മിൽ ലോഡായിട്ട് ഹീറ്റാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതൊക്കെ വേണ്ടി അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്യാസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരിപാടി. ഇതെല്ലാം കൂടി ചെന്ന് നിൽക്കണ വല്ല സ്റ്റോറേജ് കാണിച്ചുതരാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവേണ്ടത്, ഇങ്ങനെ പറയാനുള്ളൂ, ഇതിനെക്കുറിച്ച് വലിയ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവും, ചിലപ്പോൾ അതിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കാരണം റിഫൈനറിയിലും ഓയിൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. സത്യം പറഞ്ഞാലേ ഇന്ന് പിന്നെ പെർമിഷൻ കിട്ടൂലെന്ന് വിചാരിച്ചേനി. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് സോപ്പിട്ട് സംഗതി കിട്ടി. IOC-ൻ്റെതാണ് കേട്ടോ കമ്പനി, അവിടുന്ന് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. കാരണം നമുക്ക് ആ കുറച്ച് സമയം അനുവദിച്ചിട്ടുള്ളൂ, ആ സമയത്തിനുള്ളിലൊക്കെ പറഞ്ഞ് തീർക്കണമല്ലോ. പിന്നെ IOC പ്രൈവറ്റ് ആക്കാം അങ്ങനെ പറഞ്ഞേ, പ്രൈവറ്റ് ആക്കാൻ ഹോൾഡുണ്ട് പറഞ്ഞ്. ആദ്യം IOC-ക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൽ 52% ഹോൾഡ് ഉള്ളൂ, ബാക്കി പ്രൈവറ്റ് ആണ്. ഇപ്പോൾ ബാക്കിയും കൂടിയും കൊടുത്തിട്ട് പ്രൈവറ്റ് ആക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച ആള്, അയാൾ ആസാമി തന്നെയാണ്, ഇവിടുത്തുകാരനാണ്. അയാൾ ഒറ്റക്കാണ്, അയാൾ ആ ഒരു സ്റ്റാഫ് ഉള്ളൂ ആ കമ്പനിയിൽ, അയാൾ ഒറ്റക്കാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും കിട്ടിയ ഭാഗ്യം. തനിനാടൻ ഗ്രാമീണ കാഴ്ചകൾ, വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ആൾ, ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആൾക്കാർ ഇറങ്ങും. ഇവൽക്ക് നൂലിന്റെ പരിപാടി ഉണ്ട്, അതായത് കൈത്തറി വസ്ത്രങ്ങളിലാക്കണ എല്ലാ വീടിനും മുന്നിലും ആ മെഷീൻ ഉണ്ട്. ആ ഓലെ തന്നെ അടിച്ചിണ്ടാക്കണവരെ മില്ലാണ് ഒന്നുണ്ട് ആ സൈഡത്ത്, ഫ്ലോർ മിൽ. അതെ, നമുക്ക് ലൊക്കേഷൻ കാണിച്ചു തരാൻ ഇവിടുത്തെ ഒരു ലോക്കലിനെ കൂടെ കൂട്ടിയാണ്. ഇവരെ ഷോപ്പത്തെ സ്റ്റാഫിന്റെ ഫ്രണ്ടാണ്, മൂപ്പര് ഒരു യൂട്യൂബർ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്നൊരു വില്ലേജ് ഇതാണ് കേട്ടോ,
കുറച്ച് വീടുകളും ഇവിടുത്തെ വീട് പ്രത്യേകം എന്താ പറയുക, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് വീടുകളൊക്കെ പില്ലറിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ച്, കുറച്ച് പൈസ ഉള്ള ആൾക്കാർ കോൺക്രീറ്റിൻ്റെ പില്ലർ ഉണ്ടാക്കും, പൈസ കുറവുള്ള ആൾക്കാർ മരം കൊണ്ടുള്ള പില്ലർ ഉണ്ടാക്കും. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ഇതാണേ, ഇതേ ഒരു ബ്ലോഗറാണ്. അപ്പം ഈ ബ്ലോഗർ തന്നെ കൺസ ചാനലേ മന്നം മീഡിയ, മന്നം മീഡിയ. അച്ഛാ, അസമീമേ വീഡിയോ ബനാത്തേ? ആ, ഇവല ട്രഡീഷണൽ ലാംഗ്വേജിലാണ് വീഡിയോ ഉണ്ടാക്കുന്നത് കേട്ടോ അസമിയിൽ. എന്തായാലും അവൻ്റെ വീഡിയോൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണ്ടേ. മാങ്ങ മേ ഏ ആമയ്ക്കാ, ആമക്ക സീസണേ മില്ലേക്ക പെർമിഷൻ പൂച്ചിനോ പോലെ ആപ്ക്കെ. ആ, ഓലെ ബാക്കിയാണ്. അങ്ങനെ ഈ കൊല്ലത്തെ മാങ്ങന്ന് തിന്നാം. പിന്നെ ലൈറ്റ് നേരം ഇരുട്ടി തുടങ്ങി, ലൈറ്റ് പോകാൻ വേണ്ടി മുന്നേ കുറച്ച് സാധനം കൂടി കൂടി കവർ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ബൾബ് എത്തിക്കണമല്ലോ അല്ലേ. ഏ കോൺസ മാങ്ങ, കോഴിക്കോട് മാങ്ങ വയ്ക്കാ? പക്കടോ പക്കടോ, ഇത് വല്ലോക്കി പിടിച്ച മാങ്ങ ചമ്മന്തി ആക്കാം. പറിക്കാൻ നീ കുറച്ചാ കുഴപ്പമില്ല, ഭക്ഷ കുഴപ്പമില്ല. ഓന്റെ അമ്മായി തിന്റെ പെർമിഷൻ മാങ്ങാണോ കുഞ്ഞാണിയെ? പുളിണ്ടോ? മാങ്ങ പിന്നെ കയ്പ്പുണ്ടാവൂലെ. കണ്ടിട്ട് പൂതിയാണ്, കഷ്ണം അടിക്കാം. ഇതൊക്കെ മറ്റേ ഫ്രണ്ടാണ്. അപ്പ നാം പോലിയേ? മേരാ നാം ശ്രീ നിഗം ഗം ഹേ. ഹാ, നിഗം ഗം, നിഗം ഗം. ആ, പവർഫുൾ നാം രക്കാ. സുനറാം പങ്ങി. ഏ സുനറാം പങ്ങി, സുനറാം പങ്ങി. ഓർ രോഹിത് ജെയിൻ. ആ, ചൈന ഹേ? ആ, ചൈന. ചൈനീസ്, മേഡ് ഇൻ ചൈന. മേഡ് ഇൻ ചൈന. ഗ്യാരണ്ടി നഹീ ഹേ ഇസ്കാ. ഗ്യാരണ്ടി ഹേ, ദേഖോ ഗേൾഫ്രണ്ട് ഹേ ക്യാ ഹേ, ദോ തീൻ മേരേ ഗേൾഫ്രണ്ട്. ഹാ, ഠീക് ഹേ, ചലേഗാ. എന്താ ചാക്കിലാക്കി കൊണ്ടുവന്നേ? ക്യാ ഇസ്മേ? ഡിസാമുഖ്, അതാണ് വില്ലേജിൻ്റെ പേര്. ഇവിടുത്തെ ധാരപ്പ, ഇവിടുത്തെ ട്രഡീഷണൽ വീടുകളാണിത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ല, അത്ര ഈ മരത്തിൻ്റെ മേലെ പില്ലറ് മുളാക്കി വെച്ചിട്ടുണ്ട് ഈ വീട്ടിലൊക്കെ. ആണോ? മുളയാണ്, മുളവിട്ടുള്ളൊരു പരിപാടി വല്ലെടുത്തില്ല. ചില വീട്ടിൽ കോൺക്രീറ്റിൻ്റെ ആക്കി വെച്ചും. ഏ ട്രഡീഷണൽ ഗർക്കൊക്കെ പോലത്തെ ഇതർ ഏ ലാംഗ്വേജ് മേ? അസാമീസ് മേ അമര ഭാഷാമി. ആ, അസാമീസ് മേ സംഗർ സംഗർ ബുൾദ സംഗർ 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 എന്നാണ് ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വീടുകൾക്ക് പറയട്ടോ. കോഴി മക്കളെ വെച്ച് പോരുത്തി എടുക്കാൻ കുട്ടികളാ. എന്താണ് പരിപാടി? കാരണം ഇത് കോൺക്രീറ്റിന്റെ പില്ലറാ വെച്ച്. ഈ പാനി ആനക്കല് ഇവല സ്റ്റെപ്പ്, വീട്ടിൽ കയറുള്ള സ്റ്റെപ്പ് ഒക്കെ എന്തോ നാച്ചുറലി. അതേമാതിരി ശിവൽക്ക് ഇതിമ്മ കൂടെ പറ്റി പിടിച്ച് കയറാൻ പറ്റും. ആ, ഇവിടെ ഇപ്പൊ വീട്ടിൽ ആളില്ല. ഏ സബ് ഘർ മേ ഏ ദേതാ ഹേ? ഏ ഗവൺമെന്റ് ക്യാ ഓർ പ്രൈവേറ്റ് ക്യാ? സബ് ഘർ മേ നഹീ, കോയി കോയി ലഗാതാ ഹേ. പ്രൈവേറ്റ്, പ്രൈവേറ്റ്, പ്രൈവേറ്റ് ഹേ. പാനി അച്ഛാ മിൽതാ ഹേ? ഇതാ ഹോ അച്ഛാ നഹീ, ഐറൺ. ആ, കഹീ കഹീ അച്ഛാ മിൽതാ ഹേ, കഹീ ഐറൺ ഹോതാ ഹേ. ആ, ചെൽപ്പ ഇരുമ്പിന്റെ ഉണ്ടാകും, ചെൽപ്പ നല്ല വെള്ളം കിട്ടും. ഏ ആ, മറ്റേ കണർ പാടല്ലേ, പാടല്ലേ, അപ്പൊ ചളിയാവും ഉണ്ടാവുക. ആ, ഇവിടെ മറ്റേ ഇതുണ്ട് കൈത്തറി. ആ, ഇത് നമ്മൾ മുമ്പേ അസാമിൽ നിന്ന് എടുത്തില്ലേ ഡ്രസ് ഉണ്ടാക്കണേ?
ड्रेसिंग आपका ट्रेडिशनल ड्रेस बनाते इधर? वो असामी बोलते हिंदी पता नहीं, हिंदी हरीला बोल के हिंदी हरीला ठीक है मैंने वो अपना ट्रेडिशनल है ये जो लड़कियां जो पहनते हैं ना पहन जा अच्छा शब्द वगैरह आइटम सटो ഇവിടെ ഒരു കയർ വെച്ചുകൊണ്ട് മറ്റേ അവിടുന്ന് ആക്കിയപ്പോ ആ സ്ത്രീ ഇവിടെ കയർ വെച്ചിങ്ങനെ വലിക്കുകയും അപ്പൊ ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ഓടും ഇതർ ജാനക്ക് ഒരു ദൂസര ടെക്നിക്ക് ആക്കെ മാലൂമേന ഉസ്കോ നീ ചെയ്യേ പോലെ കാം ബഹുത് ലൈറ്റിങ് പോയി തുടങ്ങി ഇത് ഉണ്ടാക്കിയ ഇതാണ് കേട്ടോ ഒരു ദിവസം മെനക്കെടപ്പ് ഇത് ആയി വരാം അല്ലേ കപ്പിങ് ആയിരുന്നു ഇവിടെ നിന്റെ ഒരു ദിവസം കൊണ്ടാവൂലോ രാവിലെ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ആവുന്നു ഗാന്ധിജിയെ ഇതേ നെടുമ്പരക്കാ ലക്കടി ബിക്കടി ലക്കനൊക്കെ കയറക്കിയ ഓർ ഗറെ ആ വീട് തന്നെ അതിന്റെ കിച്ചൺ കിച്ചണാണ് പൊളി ആ ഉള്ളിൽ ആളൊക്കെ ഉണ്ട് സബ് ഗർക്ക കിച്ചൺ ഇതെറിയ ഫുള്ള് മേലായിട്ട് പരിപാടി കാരണം വെള്ളമൊക്കെ പാത്രം മോറിക്കൊണ്ട് വെള്ളം നേരെ താഴേക്കൊണ്ട് വയ്ക്കും അതുകൊണ്ട് എല്ലാ വീടിൻ്റെ അടുക്കള അത് അങ്ങനെ പുറത്ത് കാക്കിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതാക്കാണെങ്കിൽ റിസോർട്ട് ആവൂലേ റിസോർട്ടിൽ നിൽക്ക് അത് എടുക്കാക്കാനല്ലേ അടിപൊളി വീട് ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഡ്രസ് ഉണ്ടാക്കുന്ന സാധനം അതിന്റെ അടിയിലാ സെറ്റ് ആക്കി തള്ളത്തിരുന്നോണ്ട് അടിക്കാലോ ഈ വില്ലേജ് മൊത്തം വർക്ക്ഷോപ്പ് മുളങ്കുണ്ടം ഇല്ലിക്കൊടുത്ത മൊളാജിന്റെ പേരാണ് ഇത് ഇതൊരു വീടാണേ കിച്ചണൊക്കെ കാണിച്ചുതരാം എന്താ സെറ്റ് ഉണ്ടോ കിച്ചൺ അടൂരാണ് ഊപ്പർ നമ്മള് എവിടുന്ന കണ്ടത് മണിപ്പൂരിന്ന് കണ്ടിട്ടുണ്ടല്ലോ മേലെ ഇറച്ചിച്ചിട്ട് താഴെ കത്തിക്കുന്ന ആ പരിപാടിയാണിത് മേലെ വെച്ചിട്ട് ഇറച്ചി എന്തെങ്കിലുമൊക്കെ ഇതർ ബി ആദ്മീൻ ചെയ്യല്ലോ വെള്ളം എടുക്കാണ്ടി പോയതാണല്ലോ ഈ ബിജ്ലിയേക്കാ ഇതർ കോഴിക്കൂടോ ആ കോയിനെ കൊട്ടലിട്ട് ഇങ്ങനെ സഞ്ചിയിലിട്ടൊക്കെ ചെയ്യാം പോളി കോഴിക്കൂട് ഫുള്ള് മുളയാണ് ഹാൻഡ്മെയ്ഡ് സബ് അങ്ങനെ വരുമ്പോ കറങ്ങി തിരിഞ്ഞി മോദിജി കൃപ സ്വച്ഛ് ഭാരതിന്റെ ബാത്റൂം ആണല്ലോ ഇവര് പന്നി വളർത്തും ഇവര് പന്നിക്ക മീറ്റ് കഥ ഇപ്പോൾ മണ്ടുട്ടോ സൈക്കിളേറ്റ് ആ ഇവിടെ ഇതാ ഉണ്ടാക്കണ് നൂല് അടിക്കണ് മെഷീനില് ഇത് വേറെ സാധനമായിട്ട് ഉണ്ടാക്കണത് കുറച്ച് റിച്ച് സാധനമാണ് തോന്നുന്നത് വെറൈറ്റി കളർ സാരി ബനാത്തേ സബ് ഘർ മേ ബനാത്തേ ഹാ സബ് ഘർ മേ ബനാത്തേ
मतलब उसका जो फूल है ना वो खुद डिजाइन करके वो खुद लगाता है। अच्छा അതിങ്ങനെ ലൈനിൽ വരിക്കുന്ന നൂല് കോർത്തിട്ട് പിന്നെ ഈ കോലിൽ കൂടി അങ്ങോട്ട് ഇടും. പക്ഷെ കുറച്ച് ഐഡിയ ആണ് അല്ലേ, നമ്മൾ ഉണ്ടാക്കിയ തലേരിഞ്ഞോ ഡിസൈൻ അമർത്ത് ചെയ്യാ. ഇവിടെ വെറൈറ്റി ഡിസൈനുകളുണ്ട്. लाइट खुद बनाते हैं ये डिजाइन। कॉटन का है ये? नहीं, पद्मिनी का होता है। पद्मिनी? हाँ, पद्मिनी अंदर नहीं, प्रीमियर पद्मिनी है। उतना तो समझ में नहीं आएगा ना। अच्छा, पद्मिनी है बस। ठीक है, नाम क्या है? नाम क्या है? अमीना कौन बेचता? अमीना शर्माता है। हाँ, शर्माई। अमीना लो बेचता। नमस्कार। नमस्कार। हम मेरा नाम फिरोज पांगिंग। फिरोज पांगिंग। अच्छा, ये स्कूल में जाता है अपना? अच्छा, कौन सा क्लास में? सिक्स। और ഇനിയാണ് ആ കേക്ക സീസണേ, ഓല ട്രഡീഷണൽ വൈൻ ഉണ്ടാക്കണ്ടേ. യാ ക്യാ ഹൈ ഇസ്കാ? ഓ ജംഗൽ സേ ലാതാ ഹൈ യേ, ആ ഓ कुछ दवाई होता है। आ, आ, आ. हमारा जो राइस बियर होता है ना। अच्छा, वो राइस बियर को बनाने से पहले उसके लिए ये जरूरी होता है, उसको। अच्छा, हाँ, भूनते हैं। हमारे मुंबई में हरिया बर्जट राइस बियर ഇവിടെ ആസാമിന്റെ ഫസ്റ്റേ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈന് അതാണ്. പക്ഷെ ഇത് വേറെ സാധനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഇതൊരു ഔഷധ ഗുണൊക്കെ ഉള്ളതാണ് തോന്നുന്നത്. कितना है इसको? एक एक लीटर का कितना है? नूत्यंजी व्यत्यस्त तरह मेले का लुट ले। 105 वैरायटीज का पत्ता होता है, उस सबको मिला के इसमें कोता जाता है ना। कुत्ती कोली बनाओ बनाओ। हाँ, फ्री में बनाओ, पैसा नहीं चाहिए। ये क्या है? ये चावल का होता है। हाँ, मटे सानो दिल मिक्स कर दो, मटे ने मारे ला दो, वर्षे वेरा लेवल है सारा। करते हैं ये बाद में क्या हो गया, पानी हो गया और ऐसा वाला ऐसा बनेगा। ये कैसे, ये खाएगा और पानी डाल के पिएगा? चावल है ना, चावल को इजा के लास्टिंग ना बोलो। ये खाएगा और बाद में क्या करेगा? नहीं नहीं नहीं, ये और चावल का जो होता है ना, उसको मिक्स करेंगे पानी के साथ, फिर इसको छोटा छोटा बॉल बनाएगा, ऊपर रख देगा, सुखाएगा, फिर उसके बाद जो चावल का जो होता है ना, चावल को क्या कहते हैं, उसको पका देते हैं, फिर उसके बाद इसको मिक्स कर देते हैं, उससे क्या बोलते हैं, मटका, मटका में कुछ दिन के लिए मैरिनेट कर देते हैं, रख देते हैं, फिर उसके बाद वो जब गल जाता है ना, दिन जब होता है, वेल्लम कूटीट्टु इदे मात्रम उंडा उंडाक्कि वेक्कु, बोलाक्कि वेक्कु, उसको फिर ऐसे तोड़ के मिक्स किया जाता है। अच्छा, खाने के वो जो होता है ना चावल के साथ, चावल के साथ उसको मटके में रख देते हैं कुछ दिनों के लिए, नौ दिन वाला रहा, उसके बाद वो राइस बियर बनता है। ये हो गया 4 या 5 दिन, ऐसे होने से अच्छा बनता है। अच्छा, बहुत पैसा है इसको? हाँ, बेच देते हैं, बेचते हैं बाहर? बाहर नहीं, हमारे यहाँ का ही जो लोकल लोकल में ही चलता है। अच्छा, ठीक है, बाहर चलेगा। ठीक है, ആ സാധനം അത് മരുന്നാക്കിട്ട് ഉപയോഗിക്കണേ, അങ്ങനെ ബോളാക്കിയോ, പിന്നെ തിന്നല്ല പറഞ്ഞേ. മിക്സാക്കി കുടിക്കും. ആ മറ്റേ സാധനം ഹരി, ഹരി തന്നെയാണ് സാധനം അല്ലേ? നല്ല വൃത്തിയുള്ളൊരു താറാവല്ല, എന്തിന്റെ പേര് ഞാൻ മറന്നു, എല്ലാം ഉടച്ചോനെ. അരനല്ല, ബാത്ത, ബാത്ത. എന്താ രസം, പ്യൂർ വില്ലേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അവിടെ ഫുട്ബോൾ കളിക്കുന്ന മക്കൾ പന്തളി, അവിടെ തൊട്ടപ്പുറം പന്തളി കണ്ടാണ് ലൈറ്റ് പോയി, അതല്ലേ പാണ്ട് പോയി നമുക്ക്. അപ്പോളേ
നേരം 5:30 ആയിട്ടുള്ളൂ. പക്ഷെ വളരെ ഇരുട്ടിപ്പോയി നേരം. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് വിടുകയാണ്. നാളെ അവിടെ നിന്ന് പോകണം തിൻസുക്കിയ. തിൻസുക്കിയ ലൊക്കേഷൻ ദുബയ്യ. ठीक है, थैंक यू. कौन है पेर? नाम बोलो. नाम ठीक है. പിന്നെ നാളെ, അതാ പറഞ്ഞത്, നാളെ തിൻസുക്കിയ പോകണം. വണ്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തിൻസുക്കിയ പോയി ഇനി അരുണാചലൊക്കെ കൂടി കവർ ചെയ്യാൻ ഒരു 10-12 ദിവസമേ ഉള്ളൂ. ഒരു 20-22 രാജ്യം വിടണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഇന്നാണ് നമ്മളെ ട്രാവൽ സോങ് റിലീസാവണത്. ഞാൻ പറഞ്ഞല്ലോ ഹിന്ദിയിലാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. മലയാള പാട്ട് വേറെ ഒന്ന് വരുന്നുണ്ട്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന 8 മണിക്ക് കേട്ടോ. ഇന്ന് 8 മണിക്ക് റിലീസാക്കും. 4.5 മിനിറ്റ് ഉണ്ട്. ഹിന്ദിയല്ല, ശരി, ഉറുദു ആണ്. ഉറുദുവിൽ എഴുതിയിട്ടുള്ളത്. ഹാഷിർ തിരുവനന്തപുരം ആണ് എഴുത്തുകാരൻ. ദാനിഷ് ഏലാമ്പ്ര പാട്ടുകാരൻ. ഇമാം മജ്ബൂർ, അതേമാതിരി മാക് പ്രോ സ്റ്റുഡിയോ കൊണ്ടോട്ടി ഒക്കെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.